വിരുദ്ധ പരാമർശം നടത്തി ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന് വടകര പോലീസ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലായി രണ്ട് ദിവസത്തിനകം വടകര ഇൻസ്പെക്ടർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം സ്ത്രീത്വത്തെ അപമാനിക്കൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് എന്നു സമീർ ഡിവൈഎഫ്എയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നതാണ് അതിന്റെ സ്വാഭാവിക തുടർ നടപടി അല്ലെ അശ്മി തീർച്ചയായും ഡിവൈഎഫും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും നൽകിയ പരാതിയിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് യു ഡി എഫിന് യു ഡി എഫ് നടത്തിയിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു എൽ ഡി വലിയ രീതിയിൽ വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു അവിടെ ആ ക്യാമ്പയിൻ ആ ക്യാമ്പയിനടിലാണ് ആർ എം ദേശീയ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ എസ് ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത് ഇടതു സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറേയും അതുപോലെ തന്നെ മഞ്ജു വാരെയും അധിക്ഷേപിക്കുന്ന വിധത്തിലായിരുന്നു പരാമർശം ആ പരാമർശമാണ് വിവാദമായത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടാകുന്നു ഒപ്പം തന്നെ ഹരിഹരൻ്റെ വീട് ആക്രമിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു ആ സംഭവത്തിൽ അഞ്ച് പേർക്കെതിരെ പോലീസ് നടപടി എടുക്കുകയും ചെയ്തു ഇത്തരം ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ സംഭവത്തിലാണ് പോലീസിൽ പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിക്കൊണ്ട് ഹരിഹരൻ ഹാജരാകണം എന്നാണ് വടകര എസ് എച്ച്ഒ നൽകിക്കുന്ന നോട്ടീസിൽ പറയുന്നത് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടാണ് ഹാജരാക്കേണ്ടത് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങണമെങ്കിൽ അത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ടെങ്കിൽ അത്തരം നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അന്ന് നടന്നിട്ടുള്ള ആ പരാമർശം ആ വാക്കുകൾ ഉൾപ്പെടുന്ന വീഡിയോ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്തായാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഹാജരാകും ആ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ഹരിഹരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഹരിഹരൻ ചോദ്യം ചെയ്യാനായി ഹാജരാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഹാഷ്മി നൽകിയത് വടകര പോലീസാണ് കേസ് നോട്ടീസ് നൽകിയത് ജനാധിപത്യ മഹള അസോസിയേഷനും കേസ് നേരത്തെ എടുത്തിരുന്നതാണ് അതിന്റെ തുടർ നടപടി